രാജു നാരായണ സ്വാമിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ആലോചന നടക്കുന്നതായുള്ള വാർത്ത വന്നു. അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളും വന്നിരുന്നു. ഏതായാലും രാജു നാരായണ സ്വാമിക്കെതിരെയുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി മടക്കി അയച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. നാലു കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് ഫയൽ തിരിച്ചയച്ചത്. ചീഫ് സെക്രട്ടറി ടോം ജോസ് അധ്യക്ഷനായ അഞ്ചംഗ സമിതിയാണ് സ്വാമിയെ പിരിച്ചുവിടണമെന്ന് ശുപാർശ ചെയ്തത്. റിപ്പോർട്ട് കാണാം. 10 വർഷത്തെ സർവീസ് ശേഷിക്കെയാണ് രാജു നാരായണ സ്വാമിയെ പിരിച്ചുവിടാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തത്. എന്നാൽ ശുപാർശയിൽ അവ്യക്തതയുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. നാലു കാര്യങ്ങളിൽ വ്യക്തത തേടി മുഖ്യമന്ത്രി ഫയൽ സമിതിക്ക് തിരിച്ചയക്കുകയായിരുന്നു. കാലാവധി തീരുന്നതിനു മുൻപ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചു വന്നതിന് കേന്ദ്ര സർക്കാർ സ്വാമിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നാണ് ആദ്യ ചോദ്യം. അത് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം. അങ്ങനെയെങ്കിൽ അതിനെതിരെ സ്വാമി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വേണം. ഡെപ്യൂട്ടേഷന് ശേഷം തിരിച്ചെത്താൻ സംസ്ഥാന സർക്കാരിന് സ്വാമി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്നും കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലെ പ്രതികൂല പരാമർശങ്ങൾ നീക്കാൻ സ്വാമി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് പരാതി നൽകിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം. ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും വരെ രാജു നാരായണ സ്വാമിക്കെതിരെ സർക്കാർ നടപടിയുണ്ടാകില്ലെന്നാണ് സൂചന. 24 തിരുവനന്തപുരം.